ഹലോ, വെൽക്കം ടു ഗ്രീൻ വിസ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് കോണായിട്ട് സ്വീറ്റ് കോണിൻ്റെ ബട്ടറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അതപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് കാണാം. നമ്മൾ ഇത് സ്വീറ്റ് കോൺ ഗ്രില്ല് ചെയ്യുമ്പോൾ മൈക്രോവേവ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലാത്തവർ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത് സാധാ ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനതിന് മൂന്ന് കോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെപ്പർ, ക്രഷ് പെപ്പർ ചെയ്യണം. അതുപോലെ തന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒരു 4 സ്പൂണ് ഉപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വീറ്റ് കോൺ നമുക്ക് ആദ്യം തന്നെ കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ നോർമൽ വാട്ടറിൽ അങ്ങനെ വേവിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ കുക്കറിലാണ് ഇവിടെ വേവിക്കണേ. ഞാനത് ഒരു വിസിൽ ഇതിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഞാൻ അതിലേക്ക് കുക്കറിലിട്ട് വേവിക്കണം. അതുപോലെ തന്നെ ഞാൻ പെപ്പറൊക്കെ ഇവിടെ ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലും അതുപോലെ തന്നെ ആ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫ്രഷായിട്ട് നമ്മൾ പൊടി മുൻകൂർ വാങ്ങിച്ച് വെക്കുന്നതിനേക്കാളും ഭേദം നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ അത് വിസിൽ ഒരു വിസിൽ കേൾപ്പിക്കുന്ന വരയ്ക്ക് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇവിടെ പറയാൻ മറന്നിട്ടുള്ള കാര്യം, ലെമൺ നമ്മൾ ഇതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ലെമൺ. അപ്പോൾ ലെമൺ നമ്മൾ ഇതുപോലത്തെ ഒരു ലെമൺ എടുത്തിട്ട് നന്നായി പ്രസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ശേഷം കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മളിതിപ്പോൾ ഒരു വിസിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് തുറന്ന് നോക്കാം, കോൺ എന്തായെന്ന് നമുക്ക് നോക്കാം, വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആവി പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കാം. ആ, അപ്പോൾ നമ്മുടെ കോൺ ഏകദേശം വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്കത് ഇതിനെടുത്തിട്ട് ഫ്രൈ പാനിലിട്ട് നമുക്ക് ബട്ടറൊക്കെ തേച്ച്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കി അതിൽ കോൺ ഇതുപോലെ വെച്ചിട്ട് ഞാൻ അതിൽ ബട്ടർ തേച്ച് കൊടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് പെപ്പർ ക്രഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും തീ മീഡിയം ഫ്ലെയിമിലായിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു വശം മാത്രമായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ പേരിൽ ശ്രദ്ധിക്കുക. നമ്മളിത് എല്ലാ സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് വേണം ഇത് വേവിക്കാനായിട്ട്, ഐ മീൻ ഗ്രിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫയർ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. നമ്മളിതിൻ്റെ മുകളിൽ ഇപ്പോൾ പെപ്പറൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ലെമൺ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോണിൻ്റെ എല്ലാ സൈഡിലേക്കും ഈ ലെമൺ എത്താവുന്ന വിധത്തിൽ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. കാരണം ലെമണിൻ്റെ ഒക്കെ ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ കിട്ടുമ്പോഴാണ് കോണൊക്കെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബട്ടറും ബട്ടർ തേച്ച് കൊടുക്കുക. ലെമൺ ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പെപ്പർ ആവശ്യത്തിന് ആഡ് ചെയ്യുക. നമ്മളിതിൽ ബട്ടറൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇരിക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുക. ഞാൻ ഇതിൽ ഒരു 4-5 സ്പൂണിൻ്റെ അടുത്തായിട്ട് ബട്ടർ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട് ടീസ്പൂണ്. അപ്പോൾ ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെയാണ് നമുക്ക് ഈ കോണിന് കൂടുതലായിട്ട് വരാം. ഞാനിതിൽ ബട്ടർ തേച്ച് കൊടുത്തേക്കുന്നത് സ്പൂൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിന് ബ്രഷ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ബട്ടർ എത്തും. അപ്പോൾ നിങ്ങളുടെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ ഇതുപോലെ ക്രഷ് പെപ്പർ എല്ലാ സൈഡിലും നമ്മൾ തിരിച്ചിടുമ്പോഴും ഇതുപോലെ തന്നെ ക്രഷ് പെപ്പറും ഇടുക, അതുപോലെ തന്നെ ഉപ്പ്, ബട്ടർ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ എല്ലാ സൈഡിലേക്കും ഇത് എത്താൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഈ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തിരിച്ചിട്ട് എല്ലാ വശവും തിരിച്ച് വേവിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് വരും.
അപ്പം നമ്മൾ നന്നായിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കോണ് അതിൽ അതിൻ്റെ ടേസ്റ്റ് വരെയുള്ള പൊള്ളിച്ചെടുക്കുമ്പോൾ. ഇപ്പം എല്ലാ സൈഡും ഇതുപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് കണ്ടാലറിയാം ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവും. അപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ഏകദേശം ഗ്രിൽഡ് ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാലറിയാം ഇവിടെ ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് കുക്ക്ഡ് ആയിട്ടുണ്ട്. എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏകദേശം കുക്കഡായെന്ന് മനസ്സിലാക്കാം. അല്ല, ഇത് ഇതുപോലെ ഇരിക്കും ശരിക്കും. എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോൺ, സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് കോക്ടെയിലിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തേക്കണത്. ഇവിടെ ഞാൻ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞിട്ട് കോക്ടെയിലാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും സ്റ്റിൽ ദാൻ സ്റ്റേ ട്യൂൺ.